ഗൂഗിൾ കുറച്ച് അല്പസമയങ്ങൾക്ക് മുൻപാണ് വിജിലൻസിന്റെ എറണാകുളം യൂണിറ്റ് ഡോക്ടർ ഷെറി ഐസക്കിന്റെ വീട്ടിൽ പരിശോധനയ്ക്കായി എത്തിയത്. ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പഴയടത്ത് ഹൗസ് ഇവിടെയാണ് ഷെറി ഐസക്കിന്റെ വീടുള്ളത്. നിലവിൽ ഇപ്പോൾ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കലൂരിൽ നിന്ന്, അതായത് നമ്മുടെ പള്ളിമുക്ക് ക്രോസ് ലാൻഡ് റോഡിന് സമീപമായിട്ടാണ് ഈ ഇദ്ദേഹത്തിന്റെ ഡോക്ടർ ഷെറി ഐസക്കിന്റെ രണ്ടാമത്തെ വീട്. അതായത് ഇയാൾക്ക് നിലവിൽ രണ്ട് വീടുകളാണ് ഉള്ളത്. ഒന്ന് മുളങ്കുന്നപ്പുഴയിലും പിന്നെ ഉള്ളതാണ് ഈ കൊച്ചിയിലും. ഇവിടെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. മുളങ്കുന്നപ്പുഴയിൽ നിന്ന് 15 ലക്ഷം രൂപ ഉൾപ്പെടെ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് എറണാകുളത്തെ ഈ വീട്ടിലും ഇപ്പോൾ പരിശോധന നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറെ സമയമായിട്ടുള്ള പരിശോധനയാണ്. ഇതുവരെ വിജിലൻസ് ഇറങ്ങിയിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേയുള്ളൂ. അപകടത്തിൽ പരിക്കേറ്റ യുവതിയുടെ ശസ്ത്രക്രിയയ്ക്ക് 3000 രൂപ കൈക്കൂലിയായി വാങ്ങിയതാണ് ഡോക്ടർ ഷെറി ഐസക്കിനെ വിജിലൻസ് പിടികൂടിയത്. ഒരു വേദന മാറ്റുന്നതിന് വേണ്ടിയിട്ട് നൽകിയ ഒരു പൈസ, അല്ലെങ്കിൽ ആതുര സേവനം നൽകേണ്ട ഒരു വ്യക്തി ഇത്തരത്തിൽ കൈക്കൂലി മേടിക്കുമ്പോൾ അത് തികച്ചും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അതോടൊപ്പം തന്നെ നിയമവിരുദ്ധവുമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഇദ്ദേഹത്തിന് നേരെ വരുന്നുണ്ട്. ഈ പഴയടത്ത് ഹൗസിലാണ് ഇപ്പോൾ നിലവിൽ പരിശോധന വിജിലൻസിന്റെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിലാണ് ശസ്ത്രക്രിയക്കിടെയാണ് ഇത്തരത്തിൽ ഇദ്ദേഹം ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും യുവതിയുടെ കയ്യിൽ നിന്നും 3000 രൂപ കൈക്കൂലി വാങ്ങുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിലെ എല്ലുരോഗ വിഭാഗം സർജനാണ് ഈ ഡോക്ടർ ഷെറി ഐസക് എന്ന് പറയുന്നത്. പാലക്കാട് സ്വദേശിയുമാണ്. ഭാര്യയുടെ ശസ്ത്രക്രിയയ്ക്ക് എത്തിയതായിരുന്നു ഈ വിജിലൻസിനെ സമീപിച്ച ആൾ, അതായത് പരാതിക്കാരൻ. അതിനുശേഷം ഇത്തരത്തിൽ പൈസ നൽകിയതിന് ശേഷമാണ് വിജിലൻസിനെ സമീപിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ കൊച്ചിയിലുള്ള വീട്ടിലെ വിജിലൻസിൻ്റെ പരിശോധന തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെ സമയമായിട്ടുള്ള പരിശോധനയാണ്. എറണാകുളം യൂണിറ്റാണ്, അതായത് വിജിലൻസിൻ്റെ എറണാകുളം യൂണിറ്റാണ് ഇവിടെ നിലവിൽ ഇപ്പോൾ പരിശോധന നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ വിജിലൻസിന്റെ പരിശോധന കഴിഞ്ഞിട്ടില്ല, അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ട് വരുന്നേയുള്ളൂ. ഗോകുൽ, ഡോക്ടർ ഷെറി ഐസക്കിന്റെ കൈക്കൂലിക്ക് അറസ്റ്റിലായ ഷെറി ഐസക്കിന്റെ എറണാകുളത്തെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ഇപ്പോൾ ആൻമരിയ ചേരുന്നത്. വിജിലൻസ് സംഘം അവിടെ തുടരുന്നുണ്ട്. തൃശ്ശൂരിലെ ഇന്ന് അദ്ദേഹത്തിന്റെ ക്ലിനിക്കിൽ നിന്നാണ് 15 ലക്ഷത്തിലധികം രൂപ കണ്ടെത്തിയത്. ഈ പണം ഒരുപാട് നാളുകളായി സൂക്ഷിച്ചു വച്ചിരുന്ന നോട്ടുകളാണ്, പഴകിയ നോട്ടുകളാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഒരു താൽക്കാലികമായി നോട്ട് സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരിടമെന്ന് നിഗമനത്തിലേക്ക് വിജിലൻസ് എത്തുന്നത്.